ശില്പജനങ്ങളാണോ? സ്വന്തം തിരിച്ച് കൊണ്ടുപോയി അവനെ കൊണ്ടേ അവർക്ക് അലപ്പുഴത്ത് മൈനായിട്ട് കൊടുക്കുന്നു. നമസ്കാരം, ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യം മുതൽ ഉയർന്നുകേട്ട മാഡം കാവ്യ മാധവൻ തന്നെയെന്ന് ഉറപ്പിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേസിൽ ദിലീപിനെതിരെയുള്ള സാക്ഷികളെ സ്വാധീനിക്കാൻ കാവ്യയും മുന്നിട്ടിറങ്ങി എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളാണ് ദിലീപിൻ്റെ സഹോദരൻ അനൂപിൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കുന്നത്. അനൂപിൻ്റെ ശബ്ദരേഖയാണ് നിങ്ങളിപ്പോൾ കേട്ടത്. തൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ ഭാര്യയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാം. എന്നാൽ ഒരു പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ഇത് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ഉയർന്നു വരുന്ന ചോദ്യം. ആക്രമിക്കപ്പെട്ട നടി കാവ്യയുടെ അടുത്ത സുഹൃത്തായിരുന്നുവെന്നും ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. ദിലീപിനെ സ്വന്തമാക്കാൻ എന്ത് ക്രൂരകൃത്യത്തിനും കാവ്യയും കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളും ഉയരുന്നു. കാവ്യ മാധവൻ്റെ ഡ്രൈവർ സുനീറും ദിലീപിൻ്റെ അഭിഭാഷകനായ ഫിലിപ്പും ആലപ്പുഴയിലെ റെയ്ബാൻ ഹോട്ടലിൽ വെച്ച് കേസിലെ സാക്ഷിയായ സാഗറിന് പണം കൈമാറിയത് ഹോട്ടലിൽ മുറിയെടുത്താണെന്ന് പറയുന്നുണ്ട്. സുധീറിൻ്റെ പേരില്ലെന്ന് തെളിയിക്കുന്ന ഹോട്ടൽ രജിസ്റ്ററിൻ്റെ പകർപ്പും ഇതുമായി ബന്ധപ്പെട്ട ദിലീപിൻ്റെ സഹോദരൻ അനൂപിൻ്റെ ശബ്ദരേഖയുമാണ് പുറത്തു വന്നിരിക്കുന്നത്. കേസിലെ സുപ്രധാന സാക്ഷിയായിരുന്നു സാഗർ. നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെ പൾസർ സുനി ലക്ഷ്യയിലെത്തി ഒരു കവർ കൊടുക്കുന്നത് താൻ കണ്ടിരുന്നതായാണ് സാഗർ നേരത്തെ നൽകിയിരുന്ന മൊഴി. എന്നാൽ ഇയാൾ പിന്നീടത് മാറ്റുകയായിരുന്നു. മൊഴി മാറ്റാനുണ്ടായ കാരണം അന്ന് വ്യക്തമല്ലായിരുന്നു. തൻ്റെ സംശയം മാത്രമാണ്, അത് ശരിയാണോ എന്ന് വ്യക്തമല്ല എന്ന് പറഞ്ഞായിരുന്നു മൊഴി മാറ്റൽ. മൊഴി മാറ്റാൻ സാഗറിന് മേൽ സ്വാധീനം ചെലുത്തിയിരുന്നുവെന്ന റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിനായി ആലപ്പുഴയിലെ ഹോട്ടലിലെ ബില്ല് ഉൾപ്പെടെയായിരുന്നു അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയത്. ഇത് ശരിവെക്കുന്ന സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നത്. 2017 നവംബർ 15 നടത്തിയ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ദിലീപ്, സഹോദരൻ അനൂപ്, സഹോദരി ഭർത്താവ് സുരാജ്, കേസിൽ നേരത്തെ വെളിപ്പെടുത്തൽ നടത്തിയ ബാലചന്ദ്രകുമാർ സൂചിപ്പിച്ച VIP, ദിലീപിൻ്റെ മറ്റൊരു സുഹൃത്ത് ബൈജു എന്നിവരാണ് സംഭാഷണം നടക്കുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. സാഗറിനെ ആലപ്പുഴയിലേക്ക് സ്വിഫ്റ്റ് കാറിൽ കൊണ്ടുപോയി അവിടെ നിന്നും മനം മാറ്റിയാണ് തിരികെ കൊണ്ടുവന്നതെന്ന് അനൂപ് ദിലീപിനോട് പറയുന്നത് കേൾക്കാം. തൻ്റെ അഭിഭാഷകനായ ഫിലിപ്പ് ടി വർഗീസിനെ കാണാൻ സാഗർ പോയോ എന്ന ദിലീപിൻ്റെ ആകാംക്ഷയോടുകൂടിയ ചോദ്യത്തിന് മറുപടിയായാണ് അനൂപിൻ്റെ മറുപടി. സാഗർ മൊഴിമാറ്റിയ സാഹചര്യത്തിൽ പോലീസിന് ഇനി സാഗറിനെ തൊടാൻ കഴിയില്ലെന്ന് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്ന VIPയുടെ പ്രതികരണം. അതേസമയം ആക്രമിക്കപ്പെട്ട നടിയെ പിന്തുണച്ചതിൻ്റെ പേരിൽ ദിലീപിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയും കൊല്ലാൻ ശ്രമിച്ചിരുന്നുവെന്ന് സംവിധായകൻ ആലപ്പി അഷ്റഫിൻ്റെ വെളിപ്പെടുത്തലും പുറത്തു വന്നിട്ടുണ്ട്. ദിലീപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സംവിധായകനും നടനുമാണ് തന്നെ ലോറി കയറ്റി കൊല്ലണമെന്ന് പറഞ്ഞതെന്ന് ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തി. കുട്ടനാടൻ മാർപ്പാപ്പയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഇക്കാര്യം സംസാരിച്ചത്. ഇത് കേട്ട മറ്റു ചിലർ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നെന്നും അഷ്റഫ് പറയുന്നു. എന്നാൽ അന്ന് ഭീഷണി കാര്യമാക്കിയില്ല. പക്ഷെ ഇന്ന് ഭീഷണിയെ കാര്യമായി തന്നെ കാണുകയാണെന്നും ആലപ്പി അഷ്റഫ് തുറന്നു പറയുന്നു. അനൂപിന്റെ ശബ്ദരേഖ കേൾക്കാം. കൊണ്ടുപോയി അവനെ കൊണ്ടേ അവർക്ക് അലപ്പുഴത്ത് മൈനായിട്ട് എടുത്ത് കൊടുക്കുന്നു.